കൗണ്ടിംഗ് സെന്ററിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ കൗണ്ടിംഗ് സെന്ററിനുള്ളിലെ കാഴ്ചകൾ കാണാം. അവിടെ ഏജന്റുമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സ്ട്രോങ് റൂം അല്പസമയത്തിനകം തുറക്കും. അതിനുശേഷമായിരിക്കും വോട്ടെണ്ണലിലേക്ക് കടക്കുക. ഏതാണ്ട് ഒരു ഏഴര കഴിഞ്ഞ്, ഏഴരയ്ക്കും ഏഴ് മുക്കാലിനും ഇടയിൽ സ്ട്രോങ് റൂം തുറക്കുമെന്നാണ് നമ്മളോട് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അല്പസമയത്തിനകം എത്തും. ഏഴരയ്ക്കും ഏഴേ മുക്കാലിനും ഇടയിൽ കൗണ്ടിംഗ് സെന്ററിലെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ കൗണ്ടിങ്ങിലേക്ക് കടക്കും. അതല്ല, ഈ ഇത് തന്നെയാണ് കൗണ്ടിംഗ് ഹാള്. ഇവിടെയാണ് കൗണ്ടിംഗ് ഹാള്. ഈ ഇവിടെ ഇവിടെ വെച്ചിട്ടായിരിക്കും ഇപ്പോൾ നമുക്ക് ഏജന്റുമാരൊക്കെ ഏതാണ്ട് ഇരുന്ന് തുടങ്ങിയത് നമുക്ക് കാണാം. എൽ ഡി എഫിന്റെ ഏജന്റുമാർ വരുന്നതേ ഉള്ളൂ. യു ഡി എഫിന്റെ ഏജന്റുമാർ എല്ലാവരും ഏതാണ്ട് എത്തിയിട്ടുണ്ട്. എൽ ഡി എഫിന്റെ ഏജന്റുമാർ അല്പസമയത്തിനകം എത്തും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 8 മണിയോടുകൂടി തന്നെ കൗണ്ടിംഗ് ഏതാണ്ട് തുടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കും. പിന്നീട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും വോട്ട് എണ്ണൽ നടപടിയിലേക്ക് കടക്കുക. ഏതാണ്ട് ഒരു 8:30 ശേഷം നമുക്കൊരു ആദ്യ ഫലസൂചനകൾ വളരെ കൃത്യമായി തന്നെ കിട്ടും. 20 ടേബിളുകളിലും ഒന്നിച്ചായിരിക്കും വോട്ട് എണ്ണുക. 20 ടേബിളുകളിൽ 14 എണ്ണത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ നിരത്തിവെക്കും. ബാക്കി 5 എണ്ണത്തിൽ അസന്നിഹിത വോട്ടുകൾ, അതായത് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും അതുപോലെ കിടപ്പ് രോഗികളും ഉൾപ്പെടെയുള്ളവരുടെ ഇതോടകം രേഖപ്പെടുത്തിയ 2491 വോട്ടുകൾ. മറ്റൊരിടത്ത് സർവീസ് വോട്ടുകൾ, ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ്സ്, അത് അവിടെ വരും. അങ്ങനെയാണ് ഈ ഒരു ക്രമീകരണം. എന്തായാലും ഇതെല്ലാം കൂടി സാങ്കേതികമായി ആദ്യം എണ്ണി തുടങ്ങുക. അസന്നിഹിത വോട്ടുകളാണെങ്കിൽ തന്നെയും ആദ്യ ഫലം വരാൻ പോകുന്നത് മെഷീനിൽ നിന്നുള്ള റിസൾട്ട് തന്നെയായിരിക്കും. ആദ്യത്തെ 14 ബൂത്തുകൾ, അയർകുന്നം പഞ്ചായത്തിൻ്റെ 14 ബൂത്തുകൾ, തുടർന്ന് വീണ്ടും 2ാം റൗണ്ടിലും അയർകുന്നം പഞ്ചായത്തിൻ്റെ 14 ബൂത്തുകൾ, അങ്ങനെ 2 റൗണ്ടിനുള്ളിൽ ഏതാണ്ട് ഒരു 19,200 വോട്ടുകൾ എണ്ണിത്തീരും. അത് എണ്ണിത്തീരുമ്പോൾ തന്നെ നമുക്കൊരു ട്രെൻഡ് മനസ്സിലാകും. ആ 2 റൗണ്ട് വിശദീകരിക്കുമോ? അതായത് പുതുപ്പള്ളിയിൽ വോട്ടുള്ള, അതേസമയം സർക്കാർ സർവീസിൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വോട്ടുകളാണ് അത്. ഇപ്പോഴൊരു ഇലക്ട്രോണിക്കലി, നേരത്തെ അതൊരു പോസ്റ്റൽ ബാലറ്റ് എന്നുള്ള രൂപത്തിലായിരുന്നു വന്നതെങ്കിൽ ഇപ്പോൾ അതൊരു ഡിജിറ്റൽ രൂപത്തിലാണ് ആ വോട്ടുകൾ രേഖപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇവിടെ വെച്ചിട്ട് ഇതൊരു നമ്മൾ സാധാരണ ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്യുന്ന പോലെ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഈ വോട്ടിൻ്റെ റിസൾട്ട് എടുക്കുക. ഇതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന കാര്യം. അതുകൊണ്ടാണ് അത് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം, ETPBS എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കപ്പേര്. ആ തരത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. അതൊരു ഇലക്ട്രോണിക് രൂപത്തിലേക്ക്, ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മാത്രം.